അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. പയ്യന്നൂരിൽ റോഡ് വികസനം ആവശ്യമാണെന്നും ഇതിന് ബന്ധപ്പെട്ടവരെല്ലാം കൂട്ടായി പരിശ്രമിക്കണമെന്നും ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ പയ്യന്നൂർ MLA TA മധുസൂദനൻ. മാട്ടൂൽ മാടായി പഞ്ചായത്തിലെ തകർന്ന കടൽഭിത്തി പുനരുദ്ധാരണ പ്രവൃത്തിക്ക് ഫണ്ട് അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് MVIJAN MLA അറിയിച്ചു. പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പദ്ധതി തയ്യാറാക്കുന്നതിന് മുന്നോടിയായി MVIJAN MLA നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ തീരദേശ മേഖല സന്ദർശിച്ചു. റീടാറിംഗ് കഴിഞ്ഞ് ഒരു വർഷമായപ്പോഴേക്കും പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ നിറഞ്ഞ് പയ്യന്നൂർ പെരുമ്പ ബൈപ്പാസ് റോഡ്. റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ യാത്രക്കാരിൽ നിന്നും ഡ്രൈവർമാരിൽ നിന്നും കടുത്ത പ്രതിഷേധമുയർന്നു. ചീമേനിയിലെ വ്യവസായ പാർക്ക് പദ്ധതി അനന്തമായി നീളുന്നു. വ്യവസായ പാർക്ക് എന്ന ചീമേനിക്കാരുടെ സ്വപ്നം ഇപ്പോൾ ഭൂമി തർക്കത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ്. IT വകുപ്പിന്റെ കീഴിലുള്ള ഭൂമി വിട്ടുകിട്ടണമെങ്കിൽ നൽകേണ്ടത് 5,44,00,000 രൂപ. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ പയ്യന്നൂർ MLA TA മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് പരിധിയിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി യോഗത്തിൽ ചർച്ച ചെയ്തു. സ്വകാര്യ വ്യക്തി അനുമതി നൽകാത്തതിനാൽ മുടങ്ങിക്കിടക്കുന്ന കൊരമ്പക്കല്ല് പട്ടികജാതി കോളനിയുടെ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന് നിർമ്മിതി കേന്ദ്രം, പട്ടികജാതി വികസന വകുപ്പ്, ഗ്രാമപഞ്ചായത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലം പരിശോധിച്ച് പ്രശ്നം പരിഹരിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം നിർദ്ദേശിച്ചു. കുപ്പം പഴയങ്ങാടി റോഡിന്റെ ഡ്രെയിനേജ് പണി കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തുടങ്ങാൻ സാധിച്ചില്ലെന്ന് ബന്ധപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിലേക്ക് വരുന്ന ബസ്സുകൾ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് വരെ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ എന്നും പഴയ ബസ് സ്റ്റാൻഡിൽ പോകേണ്ട യാത്രക്കാർക്ക് ഇതുമൂലം പ്രയാസം ുന്നുവെന്നുമുള്ള പരാതിയിൽ കർശന നടപടി സ്വീകരിക്കാൻ RTOയോടും പോലീസിനോടും യോഗം നിർദ്ദേശിച്ചു. കാലവർഷത്തിന്റെ ഭാഗമായി പയ്യന്നൂർ വെള്ളൂർ പ്രദേശത്തുണ്ടാകുന്ന രൂക്ഷമായ വെള്ളക്കെട്ട് പ്രശ്നത്തിന് നടപടിയെടുക്കേണ്ട ദേശീയപാതാ അതോറിറ്റി പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കാത്തത് വിമർശിക്കപ്പെട്ടു. കണ്ടോത്ത് ആയുർവേദ ആശുപത്രിയിൽ നിലവിലുള്ള സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ആയുർവേദ നീതി സ്റ്റോർ ആരംഭിച്ചിട്ടുള്ളതെന്നും മറിച്ചുള്ള പരാതികളിൽ കഴമ്പില്ലെന്നും MLA യോഗത്തെ അറിയിച്ചു. റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് നിലവിലുണ്ടായിട്ടും എരമം, കുറ്റൂർ, വെള്ളോറ വില്ലേജ് ഓഫീസുകളിൽ നിന്നും കൈവശക്കാരോട് നികുതി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ഇക്കാര്യം ഗൌരവമായി കണ്ട് നടപടി സ്വീകരിക്കണമെന്നും എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നടപ്പിലാക്കുന്ന കണ്ണാടിപ്പാറ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ പദ്ധതി മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ എന്നും കുടിവെള്ള ടാങ്കിന്റെ പണി തുടങ്ങിയിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഗുരുതരമായ അലംഭാവമാണ് കാണിക്കുന്നതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ആക്ഷേപം ഉന്നയിച്ചു. ഇക്കാര്യത്തിൽ 3 ദിവസത്തിനകം മറുപടി നൽകാൻ ജല അതോറിറ്റിക്ക് യോഗം നിർദ്ദേശം നൽകി. പയ്യന്നൂരിൽ റോഡ് വികസനം ആവശ്യമാണെന്നും ഇതിന് ബന്ധപ്പെട്ടവരെല്ലാം കൂട്ടായി പരിശ്രമിക്കണമെന്നും MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാട്ടൂൽ മാടായി പഞ്ചായത്തിലെ തകർന്ന കടൽഭിത്തി പുനരുദ്ധാരണ പ്രവൃത്തിക്ക് ഫണ്ട് അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് MVIJAN MLA അറിയിച്ചു. പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പദ്ധതി തയ്യാറാക്കുന്നതിന് മുന്നോടിയായി MVIJAN MLA നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ തീരദേശ മേഖല സന്ദർശിച്ചു. നിലവിൽ മാടായി മാട്ടൂൽ ഗ്രാമപഞ്ചായത്തുകളിൽ 2,850 മീറ്റർ തകർന്ന കടൽഭിത്തി പുനരുദ്ധാരണ പ്രവൃത്തിക്ക് സർക്കാർ 16 കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയത്. ഇതിന്റെ ഭാഗമായി 1,400 മീറ്റർ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച കടൽഭിത്തി കടലാക്രമണം കൂടിയതോടെ ചിലയിടങ്ങളിൽ തകർന്നിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഈ സാഹചര്യത്തിൽ തകർന്ന കടൽഭിത്തിയുടെ പുനരുദ്ധാരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ MLA പരിശോധിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിലെ കടലിനോട് ചേർന്ന പഞ്ചായത്തുകളായ മാട്ടൂൽ, മാടായി കടൽ തീരത്ത് നേരത്തെ തന്നെ
16 കോടി രൂപ ചെലവഴിച്ച് കടൽ ഭിത്തിയുടെ നിർമ്മാണം നടന്നു വരികയാണ്. പക്ഷേ കടലാക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കുറച്ച് ഭാഗങ്ങൾ കൂടി ഈ രണ്ട് പഞ്ചായത്തുകളിലായി കടൽ ഭിത്തി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രത്യേകമായ ഒരു പരിശോധന മാടായി പഞ്ചായത്തിൽ നീരൊഴുക്കുംചാൽ മുതൽ ചൂട്ടാട് വരെയുള്ള 1 കിലോമീറ്ററും അതോടൊപ്പം തന്നെ മാട്ടൂൽ പഞ്ചായത്തിൻ്റെ എൻഡിലുള്ള ഭാഗത്തുള്ള 200 മീറ്ററും പുതിയ പ്രപ്പോസലായി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ നടത്തിയത്. ജനങ്ങളുടെ പ്രധാന ആവശ്യം പരിഗണിച്ച് അടിയന്തരമായി എസ്റ്റിമേറ്റ് തയ്യാറാക്കി അംഗീകാരത്തിന് സമർപ്പിക്കാൻ ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് MLA നിർദ്ദേശം നൽകി. മാടായി പഞ്ചായത്തിലെ നീരൊഴുക്കുംചാൽ, ബീച്ച് റോഡ്, ബാബൂട്ടി കോർണർ, പുതിയങ്ങാടി വരെയും മാട്ടൂൽ സൗത്തിലും MLA നേതൃത്വത്തിൽ സന്ദർശിച്ചു. കടൽ ഭിത്തി ഇല്ലാത്ത ചൂട്ടാട് ബീച്ച് പുതിയ വളപ്പ് ഭാഗത്ത് കടൽ ഭിത്തി നിർമ്മിക്കുന്നതിന് 6 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് അംഗീകാരത്തിന് നേരത്തെ നൽകിയതായും MLA അറിയിച്ചു. MLAയോടൊപ്പം ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിബിൻ പ്രദീപ്, PV വേണുഗോപാലൻ, സി പ്രകാശൻ എന്നിവരും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മഴക്കാലത്ത് സജീവമാകുകയും വേനൽക്കാലത്ത് മെലിഞ്ഞുണങ്ങുകയും ചെയ്യുന്ന പാറക്കുളങ്ങൾ വ്യാപകമായി മാലിന്യം പേറുന്നു. മനുഷ്യരുടെ തെറ്റായ ഇടപെടൽ കൊണ്ടാണ് ഏറെ പരിസ്ഥിതി പ്രാധാന്യമുള്ള പാറക്കുളങ്ങൾ മലിനമാകുന്നത്. മാലിന്യം പേറുന്ന കുളങ്ങളാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള രോഗവാഹകരാകുന്നതെന്ന് അടുത്തിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിച്ച 3.5 വയസ്സുകാരന് രോഗബാധയുണ്ടായിരുന്നു. മുകളിലെ പാറക്കുളമാണ് വെള്ളച്ചാട്ടത്തിന്റെ പ്രഭവസ്ഥാനം. അതുകൊണ്ട് തന്നെ കുളത്തിലുണ്ടാവുന്ന മാലിന്യം വെള്ളച്ചാട്ടത്തെയും മലിനപ്പെടുത്തുന്നു. ഇതറിയാതെയാണ് സഞ്ചാരികൾ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നത്. ഈ പാറക്കുളങ്ങളിൽ പലരും കുളിക്കുകയും വാഹനങ്ങളിറക്കി കഴുകുകയും പതിവാണ്. മാത്രമല്ല വിശാലമായ പാറയായതിനാൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും പതിവാണ്. കുളത്തിൽ തന്നെയാണ് പലരും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. പാറപ്പുറത്തെറിയുന്നവയും ഒഴുകി കുളത്തിലെത്തുന്നു. ചെങ്കൽ ഖനനം വ്യാപകമായതോടെയാണ് മലിനീകരണവും വർദ്ധിച്ചത്. തൊഴിലാളികൾ കുളിക്കുന്നതിനും അലക്കുന്നതിനും പുറമെ ടിപ്പർ ലോറികളും കഴുകുന്നത് ഈ പാറക്കുളത്തിൽ തന്നെയാണ്. ചെങ്കൽ ഖനനം വ്യാപിച്ചതോടെ ഏറെ പരിസ്ഥിതി പ്രാധാന്യമുള്ള പല പാറക്കുളങ്ങളും ഇല്ലാതായി. വേനൽക്കാലങ്ങളിൽ ജലസമൃദ്ധമായ കുളങ്ങൾ ഇപ്പോഴില്ല. വെള്ളം കുറയാൻ തുടങ്ങിയതും മാലിന്യം വർദ്ധിക്കാൻ കാരണമായി. അതുകൊണ്ട് തന്നെ ഇവ സംരക്ഷിക്കാൻ നടപടിയുണ്ടാവണമെന്നും മലിനീകരണം തടഞ്ഞ് താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങളുടെയും വളർത്തുമൃഗങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നുമുള്ള ആവശ്യം ശക്തമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. റീടാറിംഗ് കഴിഞ്ഞ് 1 വർഷമായപ്പോഴേക്കും പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ നിറഞ്ഞ് പയ്യന്നൂർ പെരുമ്പ ബൈപ്പാസ് റോഡ്. റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ കടുത്ത പ്രതിഷേധമാണ് യാത്രക്കാരിൽ നിന്നും ഡ്രൈവർമാരിൽ നിന്നും ഉയരുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ നിറഞ്ഞ യാത്ര ദുസ്സഹമാവുകയും മെറ്റലുകൾ ഇളകിത്തെറിച്ച് തൊട്ടടുത്ത വ്യാപാര സ്ഥാപനങ്ങൾക്ക് കേടുപാടുകൾ വരികയും ഒക്കെ ചെയ്ത് ഏറെ മുറവിളികൾക്കു ശേഷമാണ് പയ്യന്നൂർ ബൈപ്പാസ് റോഡ് റീടാർ ചെയ്യുന്നത്. ഇരുവശത്തും റോഡ് അടച്ചുകൊണ്ട് ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് 1 മാസത്തോളം പണിയെടുത്താണ് റീടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. എന്നാൽ 1 വർഷം പോലും ഈ റീടാറിംഗ് പ്രവൃത്തിക്ക് ആയുസില്ലാതെ പോയി. പെരുമ്പ മുതൽ LIC ജംഗ്ഷൻ വരെ റോഡിൽ മിക്കയിടത്തും കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. 1.5 അടിയോളം ആഴത്തിലുള്ള കുഴികൾ മൂലം ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽ പെടുന്നതും പതിവ് കാഴ്ചയാണ്. മഴ കഴിയാതെ ഇനി ഇവിടെ അറ്റകുറ്റപ്പണികൾ സാധ്യമല്ല എന്നത് ശരിയായിരിക്കെ താൽക്കാലികമായി കുഴികളിൽ മണ്ണിട്ട് പ്രശ്നം പരിഹരിക്കുവാനുള്ള ഒരു ശ്രമം നഗരസഭ നടത്തിയെങ്കിലും അത് വിജയകരമായില്ല. ഈ റോഡ് മാസങ്ങളോളം അടച്ചിട്ട് വലിയ ഒരു മെക്കാഡം റോഡ്, വലിയ ഭയങ്കര റോഡാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ റോഡ് അടച്ചിട്ടുകൊണ്ടാണ് ഈ പണിയെടുത്തത്. ഈ പണിയെടുത്ത റോഡ് ഈ ഒരു കാലവർഷം അതിജീവിക്കുന്നതിന് മുമ്പേ തകരാറായി എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഈ റോഡ് പണി കഴിഞ്ഞ ഉടനെ റോഡിലൂടെ ഈ തോണിപ്പുറത്ത് കടലിലെ തോണി പോകുന്ന അവസ്ഥയാണ് റോഡിൽ പോകുമ്പോണ്ടായിരുന്നത്. അപ്പൊ തന്നെ നമ്മൾ ഈ റോഡിന്റെ പണിയെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കേണ്ടായിരുന്നു. അന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാതെ ഈ റോഡിന്റെ പണി കംപ്ലീറ്റ് ആയി റോഡ് ഒന്ന് ഗതാഗതമാക്കി കഴിഞ്ഞാൽ നല്ല റോഡായി മാറുമെന്നാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത്. അപ്പൊ ഇതിന്റെ പേരിൽ വൺ അഴിമതി നടന്നിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ സംശയിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിന്റെ അഴിമതി അന്വേഷിച്ചിട്ട് ആ അഴിമതിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷമാണ് റോഡ് നന്നാക്കേണ്ടത്. റോഡ് നന്നാക്കുന്നതിന് മുമ്പേ ആദ്യം റോഡ് ഉണ്ടാക്കിയതിന്റെ അഴിമതി കണ്ടുപിടിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അലംഭാവവുമാണ് 1.5 വർഷം കൊണ്ട് റോഡ് തകർന്നതിന് പിന്നിലെന്ന് പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. വെട്ടിപ്പൊളിച്ചും പൊട്ടിപ്പൊളിഞ്ഞും പാടെ തകർന്നതായിരുന്നു പയ്യന്നൂരിലെ ഈ ബൈപ്പാസ് റോഡ്. മാസങ്ങളുടെ മുറവിളിക്കൊടുവിൽ ഇരുവശം അടച്ചിട്ട് ഇത് 1 മാസത്തോളം പണിയെടുത്താണ് ഇതിന്റെ റീടാറിംഗ് പരിപാടികളൊക്കെ നടന്നിരുന്നത്. എന്നാൽ 1 കാലവർഷത്തെ പോലും അതിജീവിക്കാൻ ഈ റോഡിന് കഴിഞ്ഞില്ല എന്നത് വളരെ
കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അധികൃതരുടെ വലിയ അനാസ്ഥ തന്നെയാണ് ഇവിടെ കാണുന്നത്. ലിങ്ക് റോഡുകൾ പോലും മെക്കാഡം ടാറിംഗ് ആണെന്നിരിക്കെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട പയ്യന്നൂരിലെ ഈ ബൈപ്പാസ് റോഡ് മെക്കാഡം ടാറിംഗ് പോലും ആയിരുന്നില്ല. ഒരു മഴക്കാലം കൂടി ഇത് അതിജീവിച്ചില്ല. മഴക്കാലത്തിന്റെ തുടക്കം തന്നെ റോഡിൽ അവിടെ ഇവിടെയായി വലിയ രീതിയിലുള്ള കുഴികൾ രൂപപ്പെട്ടു. ഇത് കാൽനട യാത്രക്കാർക്ക് പോലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ദിനേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡിലൂടെയുള്ള യാത്ര തന്നെ ദുസ്സഹമായിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. സിപിഎമ്മിന്റെ അക്രമ രാഷ്ട്രീയവും പിണറായി വിജയന്റെ ദുർഭരണവും ധാർഷ്ട്യവും കേരള ജനത തള്ളിക്കളഞ്ഞതിന്റെ സൂചനയാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെന്ന് ബിജെപി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്. ബിജെപി പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അഭിനന്ദന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബിജെപി പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അഭിനന്ദന സമ്മേളനം ബിജെപി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിയെ മത്സരിച്ച അശ്വിനി, അതുപോലെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ഈ മണ്ഡലത്തിന്റെ പ്രഭാരിയുമായിട്ടുള്ള സി നാരായണൻ. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണെന്ന വാദം സിപിഎമ്മിന്റെ തന്നെ ദേശീയതലത്തിലെ സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ നേതാവ് തന്നെ നിയമസഭയിൽ തെറ്റാണെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ ഹരിദാസ് പറഞ്ഞു. കാസർഗോഡ് പാർലമെന്റ് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി വോട്ടർമാരെ അഭിനന്ദിച്ച് സംസാരിച്ചു. ബിജെപി പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് പനക്കീൽ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സി നാരായണൻ, എം പി രവീന്ദ്രൻ, മോഹനൻ കുഞ്ഞിമംഗലം, വിജയലക്ഷ്മി ടീച്ചർ, ജയരാജ്, യോഗിത് പങ്കടം, രവീന്ദ്രൻ ചിറ്റടി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ മേഗാ കൺസ്ട്രക്ഷൻസിന്റെ കാങ്കോൽ വൈപ്പിരിയത്തെ കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു. ടി ഐ മധുസൂദൻ എം എൽ എയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത്. മാലിന്യങ്ങൾ പുറന്തള്ളുന്നതടക്കം മേഘയുടെ കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ കാങ്കോൽ ആലക്കാട് വൈപ്പിരിയത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ടി ഐ മധുസൂദൻ എം എൽ എയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ യോഗം വിളിച്ചു ചേർന്നത്. ആരെങ്കിലും വായിച്ചു നോക്കി കാരണം ജീവിക്കാനുമല്ല ഉദ്ദേശം. അതിൽ നിലവാട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വിശ്വാസ വികസനം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യം. അതിന് കാങ്കോട് അറപ്പ് പഞ്ചായത്ത് എതിരല്ല. പക്ഷേ കാങ്കോട് അറപ്പ് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത നിലയിൽ ദേശീയപാത വികസനത്തോട് ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു അടിസ്ഥാന നിലപാട്. ചേർന്ന യോഗത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, കാങ്കോൽ ആലപ്പണമ്പ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ മോഹനൻ, തഹസിൽദാർ ആർ ജയേഷ്, ആർ ഡി ഒ അജയ്കുമാർ ടി എം, മേഘാ കൺസ്ട്രക്ഷൻ ഭാരവാഹികൾ, ഉദ്യോഗസ്ഥർ, മറ്റു ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. മലയാളം അറിയാവുന്നയാളെ യൂണിറ്റിൽ നിയമിക്കാനും റോഡിൽ പാർക്കിംഗ് ഒഴിവാക്കാനും മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യാനും 5 ദിവസം കമ്പനി പൂട്ടിയിട്ട് ശുചീകരണ പ്രവർത്തനം നടത്താനും പുതിയ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാനും വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നത് ഒഴിവാക്കാനും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഗ്രൗണ്ട് വാട്ടർ വകുപ്പ്, ആർ ഡി ഒ എന്നിവയുമായി ബന്ധപ്പെട്ട് തുടർ നടപടി സ്വീകരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. ചീമേനിയിലെ വ്യവസായ പാർക്ക് പദ്ധതി അനന്തമായി നീളുന്നു. വ്യവസായ പാർക്ക് എന്ന ചീമേനിക്കാരുടെ സ്വപ്നം ഇപ്പോൾ ഭൂമി തർക്കത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ്. 5,44,00,000 രൂപയാണ് ഐ ടി വകുപ്പിന്റെ കീഴിലുള്ള ഭൂമി വിട്ടുകിട്ടണമെങ്കിൽ നൽകേണ്ടത്. ചീമേനിയിലെ വ്യവസായ പാർക്ക് ഭൂമി തർക്കത്തിൽപ്പെട്ട് വഴിമുട്ടി നിൽക്കുന്നു. ഐ ടി വകുപ്പിന്റെ അധീനതയിലുള്ള 125 ഏക്കറോളം ഭൂമി വ്യവസായ പാർക്കിന് വിട്ടുകൊടുക്കണമെങ്കിൽ 5,44,00,000 രൂപ തരണമെന്ന ഐ ടി വകുപ്പ്. കാർഷിക വ്യവസായ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കുക എന്നതാണ് വ്യവസായ പാർക്ക് കൊണ്ട് ലക്ഷ്യമിടുന്നത്. എന്നാൽ ചീമേനിയിൽ വ്യവസായ പാർക്ക് എന്നത് അനന്തമായി നീളുകയാണ്. ചീമേനി കാങ്കോൾ റോഡിന് സമീപത്തായാണ് ഐ ടി പാർക്കിനു വേണ്ടി സ്ഥലം കണ്ടെത്തി ചുറ്റുമതിൽ നിർമ്മിച്ചത്. കെട്ടിട സമുച്ചയം നിർമ്മിക്കുവാനുള്ള നടപടികളും ആരംഭിച്ചിരുന്നു. അപ്പോഴാണ് ഐ ടി പാർക്ക് ഇവിടെ വേണ്ടെന്ന് വെച്ചത്. ഇതോടെയാണ് വ്യവസായ പാർക്ക് എന്ന ആശയവുമായി എം രാജഗോപാലൻ എം എൽ എ എത്തിയത്. ഇത് നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. അപ്പോഴാണ് ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തർക്ക വിഷയമാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. മാടായിപ്പാറയിലെ ജൂതക്കുളത്തിന് സമീപം ആൽമറയില്ലാത്ത കിണറിൽ മാലിന്യങ്ങൾ നിറഞ്ഞു കവിഞ്ഞതോടെ മാടായിപ്പാറ മാലിന്യപ്പാറയായി. മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ മാടായിപ്പാറയിൽ സിസിടിവി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ.
300 ഏക്കറിലോളം വ്യാപിച്ചു കിടക്കുന്ന മാടായിപ്പാറയിൽ കാക്കപ്പൂക്കൾ വിരിയുന്ന മനോഹരമായ സമയമാണിപ്പോൾ. എന്നാൽ മാടായിപ്പാറയിലെ ആൾമറയില്ലാത്ത കിണറുകൾ നിറയെ മാലിന്യങ്ങൾ നിറഞ്ഞു കവിയുകയാണ്. ആളുകൾ ചാക്കിൽ കെട്ടിത്തള്ളിയ മാലിന്യത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു. പലപ്പോഴും പാറയിലൂടെ അശ്രദ്ധമായി നടന്നാൽ ഈ കുഴിയിലേക്ക് വീഴുവാനും സാധ്യതയുണ്ട്. മാടായിപ്പാറയിലെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ അപകട ഭീഷണി ഉയർത്തുകയാണ് ഇത്തരം മാലിന്യ കുഴികൾ. മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ CCTV സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈയടുത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുണ്ട്. മാടായിപ്പാറയിൽ കണ്ണൂർ ജില്ലയിലെ തന്നെ, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലയായിട്ടുള്ള മാടായിപ്പാറയിൽ വൻതോതിലുള്ള മാലിന്യ നിക്ഷേപം നടക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് നമ്മുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് മാടായി പഞ്ചായത്തിൻ്റെ കീഴിലാണ് മാടായിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അധികാരികളെല്ലാം കൂടിയാലോചിച്ചുകൊണ്ട് മാടായിപ്പാറയിൽ ഒരു സർവൈവലൻസ് ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ വിനോദസഞ്ചാര മേഖലയെ സംരക്ഷിക്കുന്ന ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം എന്നുള്ളതാണ് DYF വേണ്ടി സൂചിപ്പിക്കാൻ. മാടായിപ്പാറയിലെത്തുന്നവർ അപകടത്തിൽപ്പെടുവാനുള്ള സാധ്യതയും ഏറെയാണ്. ഇവിടെ മാലിന്യം തള്ളുന്നത് തടയാൻ നടപടി വേണമെന്ന് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ മൈത്താണി ഗവൺമെന്റ് LPU സ്കൂളിൽ 78th വാർഷികാഘോഷ ഭാഗമായി പുറത്തിറക്കിയ നെല്ലിമരച്ചൂടും തേനീച്ചക്കൂടും സ്മരണിക ഗ്രാമചരിത്രമായി. മൈത്താണിയുടെയും പരിസര പ്രദേശങ്ങളുടെയും പ്രാദേശിക പ്രത്യേകതകൾ ഉൾപ്പെടുത്തുന്നതാണ് 200 താളുകളുള്ള സ്മരണിക. 7.5 പതിറ്റാണ്ടിലധികമായി നാടിന് അക്ഷരവെളിച്ചം പകർന്നേകിയ മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിന്റെ സമഗ്ര ചരിത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ നെല്ലിമരച്ചൂടും തേനീച്ചക്കൂടും സ്മരണിക പ്രാദേശിക ചരിത്രരേഖയായി മാറി. പ്രമുഖ എഴുത്തുകാരുടെയും പ്രാദേശിക പ്രതിഭകളുടെയും 30-ൽ പരം സർഗസൃഷ്ടികൾ സ്മരണികയിലുണ്ട്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും ഉപകാര സമർപ്പണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് അംഗം KV കാർത്യായനി അധ്യക്ഷത വഹിച്ചു. കേരള സാഹിത്യ അക്കാദമി അംഗം EP രാജഗോപാലൻ സ്മരണിക പ്രകാശനം ചെയ്തു. സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ ഏറ്റുവാങ്ങി. സ്കൂളിൽ നിന്ന് ഇത്തവണ LSS പരീക്ഷയിൽ സ്കോളർഷിപ്പ് നേടിയ 8 വിദ്യാർത്ഥികളെയും സ്മരണിക രൂപകൽപ്പന ചെയ്ത കുഞ്ഞിരാമൻ കൂലേരിയെയും ചടങ്ങിൽ അനുമോദിച്ചു. പഞ്ചായത്ത് അംഗം KV രാധ, ചെറുവത്തൂർ BPO എം സുനിൽകുമാർ, സ്കൂൾ പ്രധാനാധ്യാപിക VP ഷാജത്ത്, PTA പ്രസിഡന്റ് VV രാജീവൻ, AV സന്തോഷ് കുമാർ, K ഷീജ, രാജേഷ് കടന്നപ്പള്ളി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ലോക യുവജന നൈപുണ്യ വാരാചരണ പരിപാടിയുടെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ നിർവഹിച്ചു. യുവജനങ്ങളുടെ ശാക്തീകരണത്തിനും തൊഴിലില്ലായ്മയുടെ വെല്ലുവിളികളെ ചെറുക്കുന്നതിനും യുവാക്കളുടെ കഴിവുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തിയെടുക്കുന്നതിനുമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CJ അധ്യക്ഷത വഹിച്ചു. കമ്മ്യൂണിറ്റി അംബാസിഡർമാരായ വരുണ, അനിത, TP എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. ടി വിശ്വനാഥൻ, VV സജിത, TP സമീറ, കൌൺസിലർ എം ആനന്ദൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ PP ലീല, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ രഞ്ജിത്ത് TCV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളോറ കാര്യപ്പള്ളി യൂണിറ്റ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സംഗമം സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ജയരാജ് ഉദ്ഘാടനം ചെയ്തു. കാര്യപ്പള്ളി യൂണിറ്റ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സംഗമം സംഘടിപ്പിച്ചു. കാര്യപ്പള്ളി വൈസ്മൻ ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ജയരാജ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം കേരളത്തിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ ഒട്ടുമൊത്തതും സാധാരണക്കാരന്റെ കണ്ണിൽ ഒട്ടുന്ന കാര്യങ്ങളായിരുന്നു. സാധാരണക്കാർക്ക് വേണ്ടി അദ്ദേഹം പെൻഷൻ കാര്യത്തിലൊക്കെ, ഇന്ന് പെൻഷൻ കൊടുത്തിട്ടില്ല. സാജു ആന്റണി അനുസ്മരണ പ്രഭാഷണം നടത്തി. ജോസ് മനേത്താരി അധ്യക്ഷത വഹിച്ചു. സദാനന്ദൻ മാസ്റ്റർ, കൊയ്യത്ത് കൃഷ്ണൻ, ശ്രീധരൻ ആലന്തട്ട, NV ശ്രീനിവാസൻ, കക്കറ പ്രഭാകരൻ, സാദത്ത് കാര്യപ്പള്ളി, മനറോഫ് താറ്റേരി, ജോസഫ് കടാച്ചിറ, സ്വപ്ന റിജിൽ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കലും ചടങ്ങിൽ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വയക്കര കുടവൻകുളം പള്ളി വങ്ങാട് റോഡ് കാൽനടയാത്രയ്ക്ക് പോലും സാധിക്കാത്ത രീതിയിൽ തകർന്നു. പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന റോഡാണിത്. ഈ റോഡിന്റെ അവസ്ഥ കണ്ടാൽ ഇത് വികസിത കേരളത്തിൽ തന്നെയാണോ എന്ന് നാം സംശയിച്ചു പോകും. അത്രമാത്രം ദുർഘടമാണ് ഈ റോഡിലൂടെയുള്ള യാത്ര. മൺറോഡിലൂടെ വെള്ളമൊലിച്ച്
വൻകുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ റോഡിലൂടെ സ്കൂൾ വിദ്യാർത്ഥികളും മദ്രസ വിദ്യാർത്ഥികളും അടക്കം നൂറുകണക്കിന് കുട്ടികളാണ് നടന്നു പോകുന്നത്. റോഡിന്റെ താഴ്ഭാഗത്ത് വയലായതിനാൽ മഴ പെയ്യുമ്പോൾ വെള്ളം കയറി റോഡിന്റെ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാകും. ഏകദേശം 2 കിലോമീറ്റർ താഴെ മാത്രമേ ഈ റോഡിന് നീളമുള്ളൂ. റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് ഫണ്ട് പാസായിട്ടുണ്ടെന്നും ഉടൻ പ്രവൃത്തി ആരംഭിക്കുമെന്നും അധികൃതർ പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഈ റോഡിന്റെ പരിസരത്തുള്ള ആളുകൾക്ക് രോഗം വന്നാൽ ആശുപത്രിയിലെത്തിക്കാൻ ഒരു വാഹനം പോലും ഇതിലൂടെ കടന്നുപോകില്ല. ദശാബ്ദങ്ങൾക്ക് മുമ്പത്തെ പോലെ കസേരയിലിരുത്തി എടുത്തുകൊണ്ടുപോകേണ്ട അവസ്ഥയുമുണ്ടെന്ന് നാട്ടുകാർ പരാതി പറയുന്നു. നിരവധി ഫണ്ടുകൾ റോഡ് പണിക്കും മറ്റുമായി ലഭിക്കുകയും ചെലവാക്കുകയും ചെയ്യുമ്പോൾ എന്റെ ഈ റോഡ് മാത്രം ഇങ്ങനെ അവഗണിക്കപ്പെടുന്നു എന്നും നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഒരു ഒവ്വുചാൽ ഉണ്ടാക്കി റോഡിലൂടെ വെള്ളമൊഴുകാതെ മാറ്റിവിടാനെങ്കിലും അധികൃതർ മനസ്സു കാണിക്കണമെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. കുഴികളിൽ മണ്ണിട്ട് നികത്തി അത്യാവശ്യഘട്ടങ്ങളിലെങ്കിലും വാഹനം പോകുവാനുള്ള സംവിധാനവും ഉണ്ടാക്കാൻ തയ്യാറാകണം. കാരണം ഇവിടെയുള്ളവരും മനുഷ്യരാണ്. ഇവർക്ക് ആശുപത്രിയിലും കുട്ടികൾക്ക് സ്കൂളുകളിലേക്കും പോകേണ്ടതുണ്ട്. അതിന് ഗതാഗത സൗകര്യം അത്യാവശ്യമാണ്. ബസ്സുകളോ മറ്റു വാഹനങ്ങളോ ഇല്ലെങ്കിലും വീഴാതെ കാലൊടിയാതെ ചെളിപറ്റാതെ സ്കൂളിൽ പോകുവാനുള്ള അവസരമെങ്കിലും ഒരുക്കി കൊടുത്തേ പറ്റൂ. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഗ്രാമങ്ങളിൽ നിന്നും കാന്താരിമുളകും അരങ്ങൊഴിയുന്നു. അപൂർവമിടങ്ങളിൽ അവശേഷിച്ച കാന്താരിമുളകാണ് ഇപ്പോൾ വിപണിയിലെത്തുന്നത്. കിലോയ്ക്ക് 850 രൂപയാണ് ഇപ്പോൾ കാന്താരിമുളകിന് പയ്യന്നൂരിലെ വില. ഒരു കാലത്ത് വീട്ടുമുറ്റങ്ങളിൽ വളരെ സുലഭമായിരുന്ന കാന്താരിമുളക് ഇന്ന് കിട്ടാക്കനിയാകുന്നു. കാന്താരിമുളക് കാണണമെങ്കിൽ വലിയ റബ്ബർ തോട്ടങ്ങളിലോ പുഴയോരങ്ങളിലോ തേടിപ്പോകണം. പഴയ വീട്ടമ്മമാർ കറിക്കൂട്ടുകളിൽ പ്രധാനമായും ചേർത്തിരുന്നത് കാന്താരിയായിരുന്നു. എന്നാൽ ഇന്ന് അടുക്കളയിൽ നിന്ന് കാന്താരി പടിയിറങ്ങിപ്പോയിരിക്കുന്നു. ആ സ്ഥാനത്ത് അന്യസംസ്ഥാനത്ത് നിന്നുമുള്ള പച്ചമുളക് സ്ഥാനം പിടിച്ചിരിക്കുന്നു. വലുപ്പത്തിൽ ചെറുതാണെങ്കിലും എരിവിൽ മുമ്പനാണ് കാന്താരി. കൊളസ്ട്രോൾ ഷുഗർ നിവാരണിയാണെന്ന പ്രചാരണവും ഏറിയതോടെ കാന്താരിയുടെ ആവശ്യവും വർദ്ധിച്ചു. ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും കാന്താരി കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. പലരും കാന്താരി തേടി വിപണിയിലെത്തുന്നുണ്ടെങ്കിലും വില കേൾക്കുന്നതോടെ ഞെട്ടുകയാണ്. 850 രൂപ മുതൽ 1000 രൂപ വരെയാണ് കാന്താരിയുടെ വിപണി വില. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. CPI നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന സി അച്യുതമേനോന്റെ പൂർണ്ണകായ പ്രതിമ പയ്യന്നൂരിൽ ഒരുങ്ങി. പ്രതിമ വഹിച്ചുകൊണ്ടുള്ള സ്മൃതിയാത്രയുടെ ഉദ്ഘാടനം ജൂലൈ 25 വൈകിട്ട് 4 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കും. തിരുവനന്തപുരം മ്യൂസിയത്തിന് സമീപം സ്ഥാപിക്കുന്നതിനായാണ് പയ്യന്നൂരിൽ നിർമ്മിക്കപ്പെട്ട പ്രതിമ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത്. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യും. ശില്പി ഉണ്ണിക്കാനായിയാണ് 10 അടി ഉയരവും 1000 കിലോഗ്രാം ഭാരവുമുള്ള വെങ്കല പ്രതിമ നിർമ്മിച്ചത്. KV ബാബു, KV പത്മനാഭൻ, താവം ബാലകൃഷ്ണൻ, NP ഭാസ്കരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. റിയാസ് ഗൾഫ് ബസാർ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഷെഫീഖ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തനം ആരംഭിച്ച റിയാസ് ഗൾഫ് ബസാർ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഷഫീഖ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഗിഫ്റ്റ്, ടോയ്സ്, ഇലക്ട്രോണിക്സ്, ബേബി ഐറ്റംസ്, ചോക്ലേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയ ഗൾഫ് ഐറ്റംസ് വളരെയേറെ വിലക്കുറവിലാണ് റിയാസ് ഗൾഫ് ബസാർ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. യൂത്ത് കോൺഗ്രസ് ചെറുപുഴ തട്ടുമൽ യൂണിറ്റ് കമ്മിറ്റി വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമായി മഴ ക്യാമ്പ് നടത്തി. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തട്ടുമൽ യൂണിറ്റ് കമ്മിറ്റി വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമായി നടത്തിയ മഴക്യാമ്പ് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. എം കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി.
എം പ്രദീപ് കുമാർ, അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ടി പി പ്രണവ്, എം ബി ബിൻരാജ്, ടി പി ശ്രീനീഷ്, കെ വൈഷ്ണവ്, സോന പനംകുന്നിൽ, ടി വി അശ്വിൻ, എം ശ്രീഹരി, അമൽ ശശീന്ദ്രൻ, ടി പി ദേവചന്ദ്, പി നീതു, തങ്കച്ചൻ കാവാലം, ടി പി ചന്ദ്രൻ, സന്ദീപ് പാണപ്പുഴ, റോഷി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. രാമന്തളി ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ, CDS, കൃഷിഭവൻ, പാടശേഖര സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മഴപ്പൊലിമ നീലക്കരച്ചാൽ പാടശേഖരത്തിൽ നടന്നു. രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ഉദ്ഘാടനം ചെയ്തു. രാമന്തളി ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ, CDS, കൃഷിഭവൻ, പാടശേഖര സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മഴപ്പൊലിമ ചേറാണ് ചോറ് കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിൻ നടന്നു. നീലക്കരച്ചാൽ പാടശേഖരത്തിൽ നടന്ന മഴപ്പൊലിമ പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ടി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി ദിനേശൻ, ബിന്ദു നീലകണ്ഠൻ, എ വി സുനിത, മെമ്പർമാരായ പി പി നാരായണി, കെ സി അബ്ദുൾ ഖാദർ, കെ സീമ, കൃഷി ഓഫീസർ നമിത രഘുനാഥ്, കെ വി ബാലകൃഷ്ണൻ, കെ ഇന്ദിര, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വി ഗിരീഷ്, എം കെ സിദ്ദിഖ്, വി ഒ കെ ബൈജു എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ പ്രവർത്തകരുടെ വിവിധ കലാകായിക പരിപാടികളും പാടശേഖരത്തിൽ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ വാനനിരീക്ഷണ കേന്ദ്രം ആസ്ട്രോയുടെ ആഭിമുഖ്യത്തിൽ ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് അറിവറിങ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് ആസ്ട്രോയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അറിവറിങ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. നിരവധി സ്ഥാപനങ്ങളുടെ സഹായത്തോടുകൂടി ലഭ്യമായിട്ടുള്ള ഉപകരണങ്ങളുടെ ഏറ്റുവാങ്ങലും ഒക്കെ നടക്കുന്ന ഈ ഒരു ചടങ്ങ് എന്തുകൊണ്ടും ഏറെ അനുകരണീയമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തോന്നുകയാണ്. ചാന്ദ്രദിനം നമ്മൾ ശാസ്ത്രത്തിൻ്റെ പുരോഗതി എത്രത്തോളം വളർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ചാന്ദ്രദിനം നമ്മൾ ആഘോഷിക്കുന്നത്. ഇ ഭാസ്കരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിക്രം സാരാഭായി സ്പേസ് സെന്ററിലെ സൊസൈറ്റി ഫോർ പോളിമർ സയൻസ് ഇന്ത്യ സംഭാവനയായി നൽകിയ ലാപ്ടോപ്പ്, TV, DLP പ്രൊജക്ടർ, സ്പീക്കർ തുടങ്ങിയ ഉപകരണങ്ങൾ VSSC എഞ്ചിനീയർ ശ്രീജിത്തിൽ നിന്നും, പയ്യന്നൂർ റൂറൽ ബാങ്ക് നൽകിയ CCTV ബാങ്ക് പ്രസിഡന്റ് KK ഗംഗാധരനിൽ നിന്നും ആസ്ട്രോ ഡയറക്ടർ വെള്ളൂർ ഗംഗാധരൻ മാസ്റ്റർ ഏറ്റുവാങ്ങി. വിദേശ സർവകലാശാലകളിൽ നിന്നും വൈദ്യശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കിയ ഡോക്ടർ കാർത്തിക ജി, ഡോക്ടർ രാഹുൽ ഡി എന്നിവരെ അനുമോദിച്ചു. ISRO റിട്ടയർഡ് സീനിയർ സയന്റിസ്റ്റ് VP ബാലഗംഗാധരൻ, ശ്രീജിത്ത്, പാവൂർ നാരായണൻ, KK ഗംഗാധരൻ, വെള്ളൂർ ഗംഗാധരൻ, കാർത്തിക ജി, R മുരളീധരൻ, PV വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് നടന്ന ക്വിസ് മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം അഞ്ചരക്കണ്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഷിയോൺ ടീക്കും, രണ്ടാം സമ്മാനം മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാർവൺ ഉണ്ണികൃഷ്ണയും, UP വിഭാഗത്തിൽ ഒന്നാം സമ്മാനം വെള്ളൂർ UP സ്കൂളിലെ ശ്രീനന്ദ എമ്മും, രണ്ടാം സ്ഥാനം പാട്യമ്മ UP സ്കൂളിലെ അമയ സിദ്ധ AVയും നേടി. ജൂലൈ 22-27 തീയതികളിൽ പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൈക്കോട്ടുകടവ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ വീഡിയോ പ്രദർശനം, വിദഗ്ധരുടെ ക്ലാസുകൾ എന്നിവ ഉൾക്കൊള്ളിച്ച് സെലേറിയം നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. പയ്യന്നൂരിൽ റോഡ് വികസനം ആവശ്യമാണെന്നും ഇതിന് ബന്ധപ്പെട്ടവരെല്ലാം കൂട്ടായി പരിശ്രമിക്കണമെന്നും ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ പയ്യന്നൂർ MLA TA മധുസൂദനൻ. മാട്ടൂൽ മാടായി പഞ്ചായത്തിലെ തകർന്ന കടൽഭിത്തി പുനരുദ്ധാരണ പ്രവൃത്തിക്ക് ഫണ്ട് അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് MVJ MLA അറിയിച്ചു. പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പദ്ധതി തയ്യാറാക്കുന്നതിന് മുന്നോടിയായി MVJ MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ തീരദേശ മേഖല സന്ദർശിച്ചു. റീടാറിംഗ് കഴിഞ്ഞ് ഒരു വർഷമായപ്പോഴേക്കും പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ നിറഞ്ഞ് പയ്യന്നൂർ പെരുമ്പ ബൈപ്പാസ് റോഡ്. റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ യാത്രക്കാരിൽ നിന്നും ഡ്രൈവർമാരിൽ നിന്നും കടുത്ത പ്രതിഷേധമുയർന്നു. ചീമേനിയിലെ വ്യവസായ പാർക്ക് പദ്ധതി അനന്തമായി നീളുന്നു. വ്യവസായ പാർക്ക് എന്ന ചീമേനിക്കാരുടെ സ്വപ്നം ഇപ്പോൾ ഭൂമി തർക്കത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ്. IT വകുപ്പിന്റെ കീഴിലുള്ള ഭൂമി വിട്ടുകിട്ടണമെങ്കിൽ നൽകേണ്ടത് 5,44,00,000 രൂപ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.